Hey guys and welcome to another video of 3 Men Group. SS Rajamouli Bahubali ki shesham direct cheyunnoru film RRR Moonar alla Rudhiram Ranam Raudram. Appo ee oru filmine kurichittaanu innathe video il parayan ponnathu. Between innante birthday aanu enikku 21 vayasukkai sherikkum. What's up guys, squad, I'm Ubaysh Marley from 3 Men Group. So let's get started. ഇന്ത്യയിലുള്ള മികച്ച ഡയറക്ടേഴ്സിൽ ഒരാളായ എസ് എസ് രാജമൗലി എല്ലാ ഇൻഡസ്ട്രീസിലും ഇദ്ദേഹത്തിന് ഫാൻസുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫിലിംസിന് അങ്ങനെ റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. സോ ബാഹുബലിക്ക് ശേഷം ഇദ്ദേഹം ഡയറക്ട് ചെയ്യുന്നൊരു ഫിലിമാണ് രുതിരം രണം രൗദ്രം. മലയാളത്തിൽ അങ്ങനെയാണ് ഈ ഫിലിമിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫിലിമിനെ കുറിച്ചിട്ടും ഇതിൻ്റെ മോഷൻ പോസ്റ്ററിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഹിയർ വി ഗോ. ഒരു മികച്ച പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഐഡിയ ഒരു ഡയറക്ടറിൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ആദ്യം തന്നെ അങ്ങനെ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്യത്തില്ല. കാരണം നല്ല റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വിജയിച്ചാൽ വലുതിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ തെളിവിൽ നിന്ന് വന്നൊരു ഡയറക്ടർ എസ് എസ് രാജമൗലി. ഇദ്ദേഹത്തിൻ്റെ 5 ഫിലിംസാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. രവിതേജയുടെ വിക്രമാർക്കിടു, ജ്ഞാനിയുടെ ഈഗ, രാംചരൻ്റെ മഗധീര, പ്രഭാസിൻ്റെയും റങ്ങനാടകുപ്പട്ടിയുടെയും ബാഹുബലി ദ ബിഗ്നിയും ബാഹുബലി ദ കൺക്ലൂഷൻ. ഇദ്ദേഹത്തിൻ്റെ ഫിലിംസിൻ്റെ ഒരു മേജർ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഫിലിംസ് ഹിറ്റാവുകയാണെങ്കിൽ തെലുഗു ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മറ്റു ഇൻഡസ്ട്രീസിലും ആ ഫിലിമിന് ആക്ട് ചെയ്തൊരു ആക്ടറിന് ഒരു ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഫേമസ് ആവാൻ പറ്റിയിട്ടുണ്ട്. ബാഹുബലി ഒരു ഫിലിമാണെങ്കിലും രാജമൗലി എന്ന ബ്രാൻഡിൻ്റെ ബലത്തിൽ മാറിയൊരു ഫിലിം സീരീസാണ്. ഇനി രുതിരം രണം രൗദ്രം എന്ത് മാജിക്കാണെന്ന് അറിയില്ല. ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഹിറ്റൊക്കെ ഉള്ളൊരു ഡയറക്ടറാണ്, അതുകൊണ്ട് ആൻറ്റിസിപ്പേഷൻ അത്ര അധികമുണ്ട്. ആദ്യമൊക്കെ തെലുഗിലെ സ്ഥിരം ഇടിപ്പടവും ഫാമിലി ഡ്രാമ ഇങ്ങനത്തെ ടൈം പാസ് ടൈപ്പ് ഫിലിംസ് ചെയ്തിരുന്ന ഒരു ആക്ടർ ജൂനിയർ NTR. പക്ഷേ 2015 ടെമ്പർ എന്നൊരു ഫിലിം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് അങ്ങ് മാറി. പിന്നീട് വന്നിട്ടുള്ള ഫിലിംസിൽ ജയിൽ അവക്കുഷ ഒഴിച്ച് നോക്കിയാൽ ബാക്കിയുള്ളതെല്ലാം എബവ് ആവറേജിൽ നിൽക്കുന്ന ഫിലിംസാണ്. നന്നക്ക് പ്രേമദോ, ജനതാ ഗാരേജ്, അരവിന്ദ സമേത, വീരരാഘവ, ഇങ്ങനെ എൻഗേജിംഗ് ആയിട്ടുള്ള ഫിലിംസൊക്കെ ആയിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത്. സോ RRലോട്ട് വരുമ്പോൾ പ്രതീക്ഷിക്കാൻ കാരണങ്ങൾ കുറേയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ കരീസ്മ, ഇങ്ങനെ കുറച്ചധികം ഫാക്ടേഴ്സിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. പിന്നെ രാജമൗലി തന്നെ കൊണ്ടുവന്നൊരു ആക്ടർ കൂടിയാണ് ജൂനിയർ NTR. അതുകൊണ്ട് RRലോട്ട് വരുമ്പോൾ ആൻറ്റിസിപ്പേഷൻ നന്നായിട്ടുണ്ട്. തെലുഗു ഇൻഡസ്ട്രിയിലെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ മകൻ, മെഗാ പവർ സ്റ്റാർ രാംചരൺ. പണ്ടേതോ ബിഗ് ബഡ്ജറ്റ് ഫിലിമിൻ്റെ ഡയറക്ടർ പറഞ്ഞ പോലെ ചിരഞ്ജീവിയുടെ മെഗയ്ക്കും പവൻ കല്യാണിൻ്റെ പവറിൻ്റെയും ഇടയിലുണ്ടായൊരു സ്റ്റാറാണ് മെഗാ പവർ സ്റ്റാർ രാംചരൺ. ഓക്കെ, അത് വിട്. സ്ക്രിപ്റ്റ് സെലക്ഷനിൽ അത്ര ഒരു നല്ല ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പണിയറിയാവുന്ന ഡയറക്ടേഴ്സിൻ്റെ ഫിലിമിന് അഭിനയിച്ചാൽ രാംചരൺ നൈസാണ്. മഗധീര, തനിയൊരുവൻ്റെ റീമേക്ക്, ധ്രുവ, രംഗസ്ഥലം, ഈ മൂന്ന് ഫിലിംസിലെ പെർഫോമൻസാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ മഗധീരയൊക്കെ രാംചരൺ വേറെ ലെവലായിട്ട് അഭിനയിച്ചൊരു ഫിലിമാണ്. അതുകൊണ്ട് ഈ ഡയറക്ടറിൻ്റെ കൂടെ പിന്നെയും ഒരു റീയൂണിയൻ വരുമ്പോൾ എക്സ്പെക്ട് ചെയ്തിരിക്കാൻ കാരണങ്ങൾ കുറേയുണ്ട്. ഈ ഫിലിം ഒരു പാൻ ഇന്ത്യ ടൈപ്പിൽ വരുന്നൊരു ഫിലിമാണെന്ന് രാജമൗലി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഷൻ പോസ്റ്ററിൽ നിന്ന് ലഭിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. 1920 ആണ് ഈ ഫിലിമിൻ്റെ ടൈം ലൈൻ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിലിം ഒരു ഫ്രീഡം ഫൈറ്റിൻ്റെ സ്റ്റോറി ആയിരിക്കും പറയുന്നത്. പിന്നെ 1:05 ആകുമ്പോൾ 720p യിലോ 1080p യിലോ ഈ മോഷൻ പോസ്റ്ററിൻ്റെ ടീസർ ഒന്ന് പോസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ രാംചരൻ്റെയും ജൂനിയർ NTR അവിടെ രണ്ട് പേരുകൾ കാണാം. രാംചരൻ്റെ അവിടെ അല്ലൂരി സീതാരാം രാജു, ജൂനിയർ NTR അവിടെ കൊമരമ്പി, ഇങ്ങനെ രണ്ടു പേരുകൾ കാണാം. ട്രൈബൽസിന് വേണ്ടി ബ്രിട്ടീഷ് രാജിനെതിരെ ഫ്രീഡം ഫൈറ്റ് നടത്തിയൊരു ഫ്രീഡം ഫൈറ്ററാണ് അല്ലൂരി സീതാരാം രാജു. ഹൈദരാബാദിൻ്റെ ലിബറേഷന് വേണ്ടി അസഫ് ജൂഹി ഡൈനാസ്റ്റിക്കെതിരെ ഫൈറ്റ് ചെയ്തൊരു തെലുഗു ഇന്ത്യൻ ട്രൈബൽ ലീഡറാണ് കൊമരമ്പി. അപ്പോൾ ഈ ഒരു ഫിലിം എന്തായാലും ഒരു ട്രൈബൽ സെറ്റപ്പിലും ചെയ്യുന്നൊരു ഫിലിമായിരിക്കും. ഓഡിയൻസിന് വേണ്ടി എൻഗേജ് ചെയ്തിരിക്കാൻ വേണ്ടി ഫിക്ഷണലായിട്ട് ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു ഫിലിമിൽ ഉണ്ടാവും. രാംചരൺ, ജൂനിയർ NTR കൂടാതെ ഈ ഫിലിമിൽ അജയ് ദേവ്ഗൺ, ആലിയ ഭട്ട്, ഒലീവിയ മോറിസ്,
സമുദ്രകനി, അലീസൻ ഡ്യൂഡി, റേ സ്റ്റീവൻസൺ, ഇതാണ് ഈ ഫിലിമിൻ്റെ മെയിൻ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, താനാജി എന്ന ഫിലിമിന് ശേഷം അജയ് ദേവ്ഗൺ അഭിനയിക്കുന്ന ഒരു പീരിയോഡിക്കൽ ഫിലിം കൂടിയാണ് രുധിരം രണം രൗദ്രം. താനാജി കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക, അത്ര ഗംഭീര ഫിലിമാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഈ ഫിലിമിലെ റോളിനെ കുറിച്ച് ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല, ഗസ്റ്റ് റോളാണെന്ന് പറയുന്നുണ്ട്. ആലിയ ഭട്ട് രാജിക്കും ഗള്ളി ബോയ്ക്കും ശേഷം അഭിനയിക്കുന്ന ഒരു ഫിലിം കൂടിയാണ് രുധിരം രണം രൗദ്രം. സമുദ്രകനി നല്ലൊരു പിക്കായിട്ടാണ് തോന്നിയത്, നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ളൊരു റോൾ എന്തായാലും ഈ ഒരു ഫിലിമിൽ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യാന ജോൺസിനൊക്കെ അഭിനയിച്ചിട്ടുള്ള അലീസൻ ഡ്യൂഡി ഈ ഫിലിമിലുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. തോറിലും ത്രീ മസ്കറ്റേഴ്സിലും അതുപോലെ തന്നെ കിങ് ആർത്തൂറിലൊക്കെ അഭിനയിച്ചിട്ടുള്ള റേ സ്റ്റീവൻസൺ ഈ ഫിലിമിലെ വില്ലനായിട്ട് വരുന്നത് എനിക്ക് നല്ല കൗതുകമായിട്ട് തോന്നി. ഒലീവിയ മോറിസിനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നും തന്നെ അറിയില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു പേര് തന്നെ കേൾക്കുന്നത്. ബാഹുബലിയുടെ അതേ കോംബോ തന്നെയാണ് ഈ ഫിലിമിലും വരുന്നത്. ഡയറക്ഷനും സ്ക്രീൻ പ്ലേയും ചെയ്യുന്നത് SS രാജമൗലി. സ്റ്റോറി അദ്ദേഹത്തിൻ്റെ അച്ഛൻ വി വിജയേന്ദ്ര പ്രസാദ്. മ്യൂസിക് ഡയറക്ഷൻ MM കീരവാണി. DOP ചെയ്യുന്നത് KK സെന്തിൽകുമാറാണ്. രാജമൗലിയുടെ മകധീര, ഈഗ, ഛത്രപതി, ബാഹുബലി സീരീസ് ഈ ഫിലിംസിലൊക്കെ DOP ചെയ്തിട്ടുള്ളത് സെന്തിൽകുമാറാണ്. അതുകൊണ്ട് ഈ ഫിലിമിലെ DOPയും നല്ലതായിരിക്കാൻ ചാൻസ് ഉണ്ട്. ആത്താടു, കമ്പനി, മകധീര, ഈഗ, ബാഹുബലി സീരീസിന് ഡയലോഗ്സ് എഴുതിയിട്ടുള്ള മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഈ ഫിലിമിൻ്റെയും ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത്. രാജമൗലിയുടെ വൈഫായ രമാ രാജമൗലിയാണ് ഈ ഫിലിമിനും കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യുന്നത്. രാജമൗലി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അതേ ടെക്നീഷ്യൻസ് തന്നെയാണ് ഈ ഫിലിമിലും വരുന്നത്. അപ്പോൾ ഈ ഫിലിമിന് എക്സ്പെക്റ്റേഷൻസ് കൊടുക്കാൻ ഒട്ടേറെ കാരണങ്ങളായി. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.